മിനിമോളെ, നീ നല്ലൊരു മോള. ഇവരെല്ലാം നിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, പ്രശ്നാക്കണ്ട. നിന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട്, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും സഹകരിക്കാനും നീ നിന്റെ അമ്മയെ പോയി വിളിക്കടാ. നീ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിളിച്ചോടുത്ത് നീ വന്നിരിക്കും. എന്റെ അച്ഛൻ അസുഖം മാറി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി ഞാൻ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ അത് ചെയ്യൂ. ഈ രണ്ട് വാടകക്കാരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം. രണ്ടിന്റെ സ്വഭാവം അത്ര ശരിയല്ല. ഒഴിപ്പിക്കാനൊന്നും പറ്റില്ല. ഓരോരുത്തരെ 5,000 രൂപ വെച്ച് വാടക തരുന്നുണ്ട്. മാത്രവുമല്ല, അടുത്ത ആഴ്ച മുതൽ ലോ കോളേജിലെ 3 പയ്യന്മാർ കൂടി വരുന്നുണ്ട്. നീ എല്ലാവരുമായി പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേ. വാടക കൊടുക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ വല്ല ഫാമിലിക്കും കൊടുത്തൂടെ? ഫാമിലിക്ക് കൊടുത്താലേ അവർ ഇത്രയും വാടക തരില്ല. പയ്യന്മാരാവുമ്പോ പണമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇതെന്റെ അച്ഛന്റെ പേരിലുള്ള വീടാ. ഈ വീട് ആർക്കും വാടക കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെ, കുറെ വർഷങ്ങളായി ഇത് നോക്കി നടത്തുന്നത് ഞാനാ. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് വാടകയ്ക്ക് കൊടുക്കും. വേണ്ടി വന്നാൽ നിന്റെ മറ്റേ വീട് വിറ്റതുപോലെ ഈ വീടും ഞാൻ വിൽക്കും. നീ ആരാ ചോദിക്കുവാൻ? ഓ, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. പതിവ് പോലെ അച്ഛനെ കാണാൻ മിനിമോൾ എത്തി. ഡോക്ടർ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്യാറായോ? നോക്കു മിനിമോളെ, രോഗം ഭേദമായാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആദിത്യവർമ്മയെ ഡിസ്ചാർജ് ചെയ്തിരിക്കും. ഒരുവിധം സുഖമായാൽ ബാക്കി ഞാൻ അച്ഛനെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാം. അങ്ങനെ ചിന്തിക്കാനേ, ഇത് പനിയും ജലദോഷവും ഒന്നുമല്ല, ഭ്രാന്താ. ഭ്രാന്ത്, അത് പൂർണ്ണമായി മാറാതെ ഒരാളെയും ഡിസ്ചാർജ് ചെയ്യാനാകില്ല. അച്ഛൻ എന്നെ മകളായി തിരിച്ചറിയുന്ന നിമിഷം തന്നെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ തന്നെ വാക്ക് തന്നിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏതായാലും മിനിമോൾ അച്ഛനെ കണ്ടുപോയിക്കോട്ടെ അല്ലേ? എല്ലാ തിങ്കളാഴ്ചയും ഈ നാടകം നടക്കുന്നുണ്ടല്ലോ. ഡോ, ഈ മാസത്തേതടക്കം 240,000 രൂപ ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കാനുണ്ട്. ഇതൊക്കെ എപ്പോഴാ അടയ്ക്കുക? ഉടനെ അടയ്ക്കാം ഡോക്ടർ. ദേ അച്ഛൻ. ഇത് ഞാനാ, മിനിമോള. അച്ഛ, അച്ഛൻ എന്നെ മനസ്സിലായില്ലേ? അച്ഛ, അച്ഛ. മിനിമോളോ? കുട്ടി ഏതാ? അപ്പൊ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞല്ലോ, എല്ലാവർക്കും സമാധാനമായല്ലോ. നോക്കി നിൽക്കാതെ ഈ ഭ്രാന്തനെ പിടിച്ച് സെല്ലിൽ അടക്കണോ? ആ ഭൂപതിയുടെ വായിൽ നിന്ന് നിന്റെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു തൊലക്കട, നീയാണ് വിഗ്രഹം മോഷ്ടിച്ചതെന്ന്. ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ?